ഹലോ അസ്സലാമു അലൈക്കും മുത്തൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളെ 22-ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളല്ലേ. കുറച്ച് വിശേഷങ്ങളൊന്നും കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇന്ന് ഇതാ, ഇന്ന് കുട്ടികൾക്ക് രണ്ടാൾക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കരിങ്ങൽത്താണിക്കൊക്കെ രാവിലെ 8 മണിക്ക് പോയി. പക്ഷേ 8 മണിക്ക് പോയി എന്നല്ലാതെ കട തുറന്നില്ല. അവർക്ക് ഡ്രസ്സ് എടുക്കുന്ന കടകൾ തുറക്കാത്ത കാരണം കുറച്ച് താമസിച്ച് 10 മണി വരെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കരിങ്ങൽത്താണിക്ക് പോയപ്പോൾ ഇന്ന് മീൻ, പച്ചമീൻ ഇതുവരെയും നോമ്പായിട്ട് കിട്ടിയിട്ടു ഉണ്ടായിരുന്നില്ല. അതുപോലെ കുറച്ച് മീനും ചിക്കനൊക്കെ വാങ്ങിപ്പോന്ന് ഞാൻ. അപ്പോൾ ഇന്ന് മീൻ പൊരിച്ചതും ചിക്കൻ കറിയു മീൻ കറിയുമാണ്. അപ്പോൾ രാവിലത്തെ ഞാൻ കൊണ്ടുവന്ന പാട് തന്നെ ഇമ്മ അതൊക്കെ ശരിയാക്കി റെഡിയാക്കി വെച്ച് മീൻ അവിടെ നിന്ന് ഒക്കെ വെട്ടി ക്ലീനാക്കി കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇമ്മ അത് കഴുകി ശരിയാക്കി കറി അപ്പം തന്നെ അമ്മ വെച്ച് വെച്ചു. മീൻ കറി രാവിലെ എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഒരു 11 മണി ആയി. അപ്പോൾ അമ്മ അത് അപ്പം തന്നെ കറി വെച്ച് വെച്ചു. അപ്പോൾ പിന്നെ ബാക്കി മീൻ പൊരിക്കാനുള്ളത് മസാലയൊക്കെ തിരുമ്പി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ കരിങ്ങൽത്താണിക്ക് പോയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനവിടെ കടന്നു. പിന്നെ എനിക്ക് എണീക്കാനേ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ നടന്നതുകൊണ്ട് കാരണം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ചൂട്, ഭയങ്കര ചൂടെന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിലാണല്ലോ ഭയങ്കര ഏറ്റവും അധികം ചൂട് പാലക്കാടും കണ്ടൂരാന്ന് പറയുന്നത്. ചൂട് കാരണം മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നത് അത്ര ചൂടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അവിടെ കടന്ന്, ഞാൻ കടിയൊന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്നുള്ള ഇതിലങ്ങനെ കിടന്ന് ഞാനങ്ങനെ 5:30 എണീച്ച് വരുന്നത് കാണാനായിട്ട് ഉമ്മ വന്ന് വിളിച്ചിട്ടാണ് എണീച്ച് വന്നത്. അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോഴത്തേനും ഉമ്മ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ കഷ്ണം വെട്ടി റെഡിയാക്കി വെച്ചിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അസംസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മ എണീക്കണ കാണാനായിട്ടാണ് 5:30 വന്ന് വിളിച്ചത്. അപ്പം ഞാൻ എണീച്ച് വന്നിട്ട് പിന്നെ ഞാൻ വേഗം മാങ്ങ ജ്യൂസ് അടിച്ചു. അപ്പോൾ അതിന് ഉമ്മ മീൻ പൊരിക്കലും തവേന അതുപോലെ തന്നെ റവ തരി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ തരി ഉണ്ടാക്കലും അതൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടും എണീച്ച് വരേണ്ട കാണാനായിട്ടാണ് എന്നെ വന്ന് വിളിച്ചത്. ജ്യൂസ് ഞാനാണ് എപ്പോഴും ഒടിക്കലും മടിക്കില്ല. അപ്പോൾ പിന്നെ അതടിച്ച് വെച്ചോട്ടേന്ന് ചോദിച്ചിട്ട് 5:30 പിന്നെ അസംസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ വന്ന് വിളിച്ചതാണ്. ഞാൻ എണീച്ച് വന്നപ്പോൾ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ എല്ലാതും റെഡിയാക്കി വെച്ചതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു എന്ന് മാത്രം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. നോമ്പിനൊന്നും തുണികൾ എടുക്കാൻ ഡ്രസ്സ് എടുക്കാനൊന്നും പോകില്ല. മഴയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ ഈ വെയിലത്തൊന്നും ഒരു വഴിക്ക് നോമ്പെടുത്തിട്ട് ഇറങ്ങൂല. അത്ര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പോവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ പറ്റില്ലല്ലോ, ആൺകുട്ടികളല്ലേ, അവർക്ക് പിന്നെ പെരുന്നാൾക്ക് ഡ്രസ്സ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതന്ന് കടിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അന്ന് ഈ ക്ഷീണം കാരണം പൊറോട്ട വാങ്ങിക്കുകയാണ് ചെയ്തത്. നമുക്ക് മടി റോസ്റ്റൊക്കെ. അപ്പോൾ അതാ പൊറോട്ട വാങ്ങിക്കുന്നത്. അപ്പോൾ ആ പൊറോട്ടൊക്കെ കിട്ടിയ കറിയാണ്, അത് പൊറോട്ടൻ്റെ ഒന്നിച്ച് കിട്ടിയ കറിയാണ്. എനിക്ക് പൊറോട്ട തിന്നുകയാണെങ്കിൽ മീൻ കറിയാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഇങ്ങനെ കിട്ടിയ കറിയൊന്നും ഞാൻ കൂട്ടില്ല. ആ മീൻ കറി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മീൻ കറി വെച്ചിരുന്നു, അതും വേണ്ടവർക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് മുത്തുമാനാണ് പൊറോട്ടയും കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. കരിങ്ങൽത്താണിക്കുന്നതാണ് എപ്പോഴും വാങ്ങുന്നത്. ഇപ്പോൾ നോമ്പായത് കാരണം അവിടെ ഉച്ച കഴിഞ്ഞിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്, ഉച്ചൻ്റെ മുന്നല്ല. അപ്പം ഞാൻ എണ്ണക്കടി ഇതും വാങ്ങി പോകുന്നു വിചാരിച്ചു, പക്ഷേ ഇല്ലാത്ത കാരണം വാങ്ങിയില്ല. പിന്നെ പൊറോട്ടവൻ ഇവിടെ പോയിട്ട് വാങ്ങിയതാട്ടോ. ഇതുണ്ടോ പൊറോട്ട കൊടുത്ത ആൾക്കാരും അവനെ പറ്റിച്ച് കേട്ടോ. ഫുള്ള് കരിഞ്ഞ പൊറോട്ട കൊടുത്ത് കേട്ടോ. ഒരു ഭാഗം കരിഞ്ഞത്, ഒരു ഭാഗം കരിയാത്തത്. എന്നിട്ട് കരിയാത്ത മേൽഭാഗത്തൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പൊറോട്ട കട്ടൊക്കെ നയിച്ച് നോക്കിയപ്പോഴാണ് പൊറോട്ടൻ്റെ അവസ്ഥ ഞാൻ കണ്ടത് കേട്ടോ. റമദാൻ മാസത്തിൽ മനുഷ്യനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ അതാ പൊറോട്ടയാണ്. അപ്പോൾ അതൊക്കെ അതാ വെച്ചു. ഞാൻ പിന്നെ പൊറോട്ടയൊന്നും കഴിച്ചില്ല. പൊറോട്ട തിന്നിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പൊറോട്ട തന്നാൽ മയക്കാണ്. ബിരിയാണി എന്നാൽ തെമ്പൂടെന്ന് പറഞ്ഞ മാതിരി പൊറോട്ട തന്നാലും നല്ല മയക്കാണ്. അപ്പോൾ ഞാനതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതാ നോമ്പെടുക്കാൻ ടൈമായി. കുഞ്ഞ് വീഡിയോ ഉണ്ടോ. അപ്പോൾ ഒരു 4 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണണേ. നോമ്പെടുക്കാനുള്ള ടൈമായപ്പോൾ പിന്നെ അതാ സാധനങ്ങളൊക്കെ റെഡിയാക്കി ടാബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴും ഞാൻ അവിടെ നിന്ന് പോയി കടന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ വീണ്ടും എന്നെ വന്ന് വിളിച്ചു കേട്ടോ. സമയമായി ബാങ്ക് കൊടുക്കാനായി, എന്തോ ഒന്നും എടുത്ത് വെക്കാത്ത എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു. ഞാൻ പിന്നെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നേ മീൻ കറിയും കൂട്ടി മീൻ പൊരിച്ചതും കൂട്ടിയിട്ട് ചോറിക്കാണ് കേട്ടോ ചെയ്തത്. ഞാൻ പൊറോട്ടയൊന്നും തിന്നിട്ടില്ല. കുട്ടികൾക്ക് പിന്നെ പൊറോട്ട ഭയങ്കര ഇഷ്ടം, ഓര് കഴിച്ചു. അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. അസ്സലാമു അലൈക്കും.